ഇന്ന് തമിഴ്നാട്ടിൽ തല എന്ന പേരിലാണ് നടൻ അജിത് കുമാർ അറിയപ്പെടുന്നത്. അഭിനയിക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റിലേക്ക് എത്തിക്കുന്ന താരം, തെന്നിന്ത്യയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്ന താരങ്ങളിലും ഒരാൾ കൂടിയാണ്. ഇന്ന് സാമ്പത്തികമായി ഉയർന്ന നിലയിലേക്ക് എത്തിയെങ്കിലും വളരെ ബുദ്ധിമുട്ടിയ നാളുകൾ താരത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ശക്തമായതോടെ അദ്ദേഹത്തിന് തന്റെ പ്രിയപ്പെട്ട ബൈക്ക് വരെ വിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള കഥയാണ് വീണ്ടും സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രചരിക്കുന്നത്. സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാതെ വെള്ളിത്തിരയിലെത്തി പിന്നീട് സൂപ്പർ താരമായി മാറിയ നടനാണ് അജിത്. ബൈക്കുകളോടും കാറുകളോടുമൊക്കെയാണ് നടൻ ഏറ്റവും ഇഷ്ടമുള്ളത്. പലപ്പോഴും ബൈക്ക് സ്റ്റണ്ടുകൾ നടത്താൻ ഇഷ്ടപ്പെടുന്ന അജിത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരാറുണ്ട്. എന്നാൽ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബുള്ളറ്റ് ഒരിക്കൽ അജിത്ത് വിറ്റു. 2001 പുറത്തിറങ്ങിയ ധീന എന്ന സിനിമ അജിത്തിന്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായി മാറിയിരുന്നു. AR മുരുകദോസ് സംവിധാനം ചെയ്ത ആക്ഷൻ സിനിമയിൽ അജിത്ത് സ്വന്തം ബുള്ളറ്റ് കൊണ്ടാണ് അഭിനയിച്ചത്. ഈ സിനിമയിൽ സഹതാരമായി അഭിനയിച്ച നടൻ സമ്പത്ത് റാവു അജിത്തിന്റെ ബൈക്കുമായി ബന്ധപ്പെട്ടുള്ള കഥ പുറം ലോകവുമായി പങ്കുവച്ചു. വീടിന്റെ വാടക കൊടുക്കാൻ പോലും സാധിക്കാതെ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്താണ് അജിത്ത് ബൈക്ക് വിൽക്കുന്നതെന്നാണ് സമ്പത്ത് വെളിപ്പെടുത്തിയത്. അവിടുന്ന് ഇങ്ങോട്ട് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്കാണ് അജിത്തിന്റെ കരിയർ വളർന്നത്. സിനിമയിലെത്തുന്നതിന് മുൻപ് ഒരു മെക്കാനിക്കിന്റെ ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയത്. ഇടക്കാലത്ത് നടി ശാലിനി കൂടി അജിത്തിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതോടെ തെന്നിന്ത്യയിലെ ശ്രദ്ധേയമായ താരകുടുംബമായി അജിത്തിന്റെ വീട് മാറി. ഇപ്പോൾ രണ്ടു മക്കളുടെ കൂടെ സന്തുഷ്ടരായി കഴിയുകയാണ് താരങ്ങൾ. വിവേകം, വിശ്വാസം തുടങ്ങി ഹിറ്റ് സിനിമകളാണ് ഓരോ വർഷവും അജിത്തിന്റേതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജിത്ത് നായകനായി അഭിനയിച്ച വലിമൈ എന്ന സിനിമയാണ് ഈ വർഷം റിലീസ് ചെയ്തത്. ചിത്രത്തിൽ ACP അർജുൻ കുമാർ എന്ന കഥാപാത്രത്തിലൂടെ തിളങ്ങാൻ താരത്തിന് സാധിച്ചു. ഇനി AK-61 എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയാണ് വരാനുള്ളത്. സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.